നമസ്കാരം ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നെന്ന് പറയുന്നത് ഒരു ഇൻഫർമേഷണൽ വീഡിയോ തന്നെയാണ് ഇന്നലത്തെ പോലെ തന്നെ. അപ്പം നമ്മളെല്ലാവരും ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മളുടെ വണ്ടികളൊക്കെ നല്ല വൃത്തിയായി തിളങ്ങി നിൽക്കണമെന്ന്. പക്ഷേ നമുക്ക് മിക്കവർക്കും പണി കിട്ടുന്ന എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി കഴുകുമ്പോഴാണ്. അപ്പം ഈ ബ്ലാക്ക് പോലത്തെ ഒരു കളറിൽ നമ്മൾ കഴുകുന്ന രീതി പ്രോപ്പർ അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് പ്രോപ്പർ അല്ലെങ്കിൽ സ്ക്രാച്ചസ് വീഴും. സ്ക്രാച്ച് വീണ് കഴിഞ്ഞാൽ പിന്നെ കഴുകി എത്ര വൃത്തിയാക്കിയാലും കാണാനൊരു വൃത്തി ഉണ്ടാവില്ല. അപ്പോൾ നമ്മളുടെ ബൈക്സിലും അത് തന്നെയാണ് പ്രശ്നം. ഈ കാറിനെ കാട്ടി കൂടുതൽ ചെളി അടിക്കുന്ന ബൈക്കിലാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാറിനിപ്പം ഈ പറഞ്ഞ പോലെ വീൽസ് എന്ന് പറയുന്ന കവേർഡാണ്. അപ്പം കുറേ ഈ ഭാഗങ്ങളിലൊക്കെ ചെളി അടിക്കാൻ ചാൻസ് കുറവാണ്. താഴെ മാത്രമേ കൂടുതലും ചെളി അടിക്കുകയുള്ളൂ. ഏകദേശം ഈ ഹൈറ്റ് വരെ മുകളിലോട്ട് ചെളി അടിക്കാൻ അത്ര സാധ്യതയില്ല. അപ്പം സ്വാഭാവികമായിട്ട് നമ്മളിതിനെ വാഷ് ചെയ്യുമ്പം മുകളിലത്തെ സൈഡ് വലിയൊരു റിസ്ക്കില്ല. പക്ഷെ താഴത്തോട്ട് നമ്മൾ വരുമ്പോഴാണ് ഈ സാധനത്തിന് റിസ്ക് വരുന്നത്. ഇപ്പം നമ്മളെല്ലാവരും സാധാരണ എന്താ ചെയ്യുന്നത്, വണ്ടി കഴുകാനായിട്ട് എടുക്കുമ്പം ഒരു അതുപോലത്തെ ഒരു ബക്കറ്റ് എടുക്കും, പിന്നെ ഒന്ന് രണ്ട് തുണി എടുക്കും. തുണി ഇവിടെ ഉണ്ട്. ഒന്ന് രണ്ട് തുണിയെടുക്കും. എന്നിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബക്കറ്റിൽ സോപ്പ് വെള്ളം കലക്കുക. അതായത് ഇപ്പം മിക്ക ആൾക്കാരും ഷാംപൂ ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. കാർ ഷാംപൂ അല്ല, നമ്മളുടെ തല കഴുകുന്ന ഷാംപൂ. ആ ഷാംപൂ ഒരിക്കലും യൂസ് ചെയ്യരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പെയിൻറ്റ് കുറച്ച് കഴിയുമ്പോൾ ഫെയ്ഡാവും. അപ്പോൾ എപ്പോഴും എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാർ വാഷ് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ പണ്ട് ആമസോണിൽ നിന്ന് വാങ്ങിച്ച കാർ വാഷാണ്. ഇത് ഏകദേശം 2 വർഷമായിട്ട് യൂസിൽ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഷൈനും പ്രശ്നം വരത്തില്ല, പെയിൻറ്റിനും പ്രശ്നം വരില്ല. അപ്പം നമ്മൾ സാധാരണ ചെയ്യുന്ന എന്ന് വെച്ചാൽ ബക്കറ്റിലോട്ട് കുറച്ച് കാർ വാഷ് എടുത്ത് ഒഴിക്കും. ഒഴിച്ചിട്ട് വെള്ളം വെച്ച് പതിപ്പിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ എടുത്ത് പൊടിയടിച്ച വണ്ടിയിലോട്ടങ്ങ് എടുത്ത തുണിയിട്ട് തേക്കും. തേക്കുമ്പോഴെന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അഴുക്കൊക്കെ എന്ന് പറയുന്ന ചെറിയ സാൻഡ് പേപ്പർ പോലെയാണ്. ഇപ്പം കണ്ട പൊടി, അപ്പോൾ ഈ പൊടി എന്ന് പറയുന്ന ഒരു സാൻഡ് പേപ്പറിനെ പോലെയാണ്. അപ്പോൾ അത് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാൻഡ് പേപ്പർ ഇട്ട് പിടിക്കുന്ന പോലെ അത് നമ്മൾ ഇട്ട് പിടിക്കുമ്പം ഒരു വെറ്റ് സാൻഡിങ് പോലത്തെ രീതിയാവും. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു ഉദാഹരണം കാണിച്ചു തരാം. കണ്ട ഇവിടെ ഞാൻ ജസ്റ്റ് തുടച്ചേ ഉള്ളു. അപ്പം വരകൾ വന്നേക്കുന്നുണ്ട്. അപ്പോൾ ഈ വരകൾ വരുന്നത് മെയിനായിട്ട് പ്രോപ്പറായിട്ട് നമ്മൾ ഇതിനെ ഹാൻഡിൽ ചെയ്യാത്തത് കൊണ്ടാണ്. അപ്പോൾ ഇതിന് ഏറ്റവും നല്ല പരിപാടി, ഇപ്പം നിങ്ങളുടെ കയ്യിൽ പ്രഷർ വാഷർ ഉണ്ടെങ്കിൽ ആദ്യം പ്രഷർ വാഷർ വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് ബോഡി കഴുകുക. അപ്പം പ്രഷർ വാഷർ എന്ന് പറയുന്നത് വലിയൊരു ഉപകാരമുള്ള ഒരു സാധനമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അത് വാങ്ങാൻ പറ്റുകയാണെങ്കിൽ അത് വാങ്ങിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു 2 അല്ലെങ്കിൽ 3 മാസത്തിനുള്ളിൽ നമ്മൾ മുടക്കിയ കാശ് നമുക്ക് തിരിച്ചു കിട്ടും. ഇപ്പോൾ തന്നെ ഇപ്പോൾ ഈ കാറ് നമുക്ക് സർവീസ് സെൻറ്ററിൽ കൊടുത്ത് വാഷ് ചെയ്യണമെങ്കിൽ വണ്ടി ഫുൾ ബോഡി വാഷ് മാത്രം അവർ 400 രൂപയാണ് വാങ്ങുന്നത്. അണ്ടർ ബോഡിയും കൂടെ ചേർത്തിട്ടാണെങ്കിൽ ഒരു 800 രൂപ, ചില സ്ഥലങ്ങളിൽ 500 രൂപയ്ക്ക് ചെയ്തു തരും. പക്ഷേ എന്തായാലും ഞാൻ പറയുന്ന പോയിൻ്റ് എന്ന് പറയുന്നത് ഒരു 300 to 500 ഇടയിലാണ് ഒരു വാഷിൻ്റെ കാശാവുന്നത്. അപ്പം ഇതെന്ന് പറയുന്ന കർച്ചറിൻ്റെ കുറച്ച് ഒരു സെക്കൻഡ് ലെവൽ മെഷീനാണ്. എൻ്റെ ആദ്യം ഇരുന്ന മെഷീൻ എന്ന് പറയുന്ന കർച്ചറിൻ്റെ ഒരു 4500 രൂപയുടെ മെഷീനായിരുന്നു. അപ്പോൾ ആ മെഷീന് ഏകദേശം ഈ ക്വാളിറ്റി തന്നെയാണ്. ഇതിനകത്ത് ഇപ്പോൾ കുറച്ചുകൂടെ പ്രഷർ കൂടുതലാണ്. അത് 100 ബാറാണ്, ഇത് 120 ബാറാണ്. അപ്പം അതുകൊണ്ട് ഞാനിപ്പോൾ അപ്ഗ്രേഡ് ചെയ്തപ്പോൾ ഈ സാധനം എടുത്ത്. അപ്പോൾ അതുകൊണ്ടുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ പ്രഷർ കൂട്ടി കിട്ടും, അല്ലെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം ബേസിക്കലി ഈ ലോകത്ത് വണ്ടി കഴുകുന്ന ആൾക്കാർ 2 ടൈപ്പാണ് ഉള്ളത്. ഒന്ന് പ്രഷർ വാഷറാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ സംഭവം. അതായത് നമ്മളുടെ കടുവ പറഞ്ഞ പോലെ മാത്തമാറ്റിക്സാണ് ഈ ഭൂലോകത്തിൻ്റെ സ്പന്ദനം എന്ന് പറയുന്ന പോലെ പ്രഷർ വാഷറിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പ്രഷർ വാഷർ ഇല്ലെങ്കിലും പണി ചെയ്യാം എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ പ്രഷർ വാഷർ ഉണ്ടെങ്കിൽ ചെയ്യാൻ എളുപ്പമാണ്, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇതുപോലത്തെ ഹോസ് വെച്ചിട്ട് അല്ലെങ്കിൽ ബക്കറ്റിൽ നിന്ന് വെള്ളം കോരി അങ്ങ് വണ്ടിയുടെ പുറത്ത് ഒഴിക്കുക. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൂസായിട്ട് കിടക്കുന്ന, അതായത് ഇപ്പോൾ ഞാൻ കൈ ഓടിക്കുമ്പം കയ്യിൽ പറ്റിയ ഇതുപോലത്തെ പൊടി മൊത്തവും കൂടെ അങ്ങ് ഒലിച്ചിറങ്ങും. ഒലിച്ചിറങ്ങുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഈ
സ്ക്രാച്ച് വീഴാനുള്ള സാധ്യത നിങ്ങൾ ഏകദേശം ഒരു 70-80% അവിടെ തന്നെ കുറച്ചു. ഓക്കെ, പിന്നെ അടുത്ത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ചെയ്യുന്ന പോലെ സോപ്പ് നന്നായിട്ട് ബക്കറ്റിൽ പതഞ്ഞത് എടുത്തിട്ട് ഇതിനകത്ത് പിടിപ്പിക്കുക. ഈ സോപ്പ് എന്ന് പറയുന്നത് ഇപ്പം ഞാൻ പറയാൻ പോകുന്ന ചിലപ്പം ചില ആൾക്കാർ അംഗീകരിക്കത്തില്ല, പക്ഷെ സർഫ് എന്ന് പറയുന്നത് ഷാംപൂവിനെ കാട്ടി സേഫാണ്. ഓക്കെ, അപ്പം തലയിലിടുന്ന ഷാംപൂ യൂസ് ചെയ്യരുത്. ചെയ്ത് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ പെയിൻറ്റ് മങ്ങും. അതാണ്, ആദ്യം നമ്മൾ കഴുകുമ്പോൾ നല്ല വൃത്തിയുണ്ടാവും, നമ്മളുടെ തലമുടിയൊക്കെ ഷൈൻ ചെയ്യുന്ന പോലെ ഷൈൻ ചെയ്യും. പക്ഷേ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പെയിൻ്റ് അങ്ങ് മങ്ങിത്തുടങ്ങും. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. കാരണം ഷാംപൂ എന്ന് പറയുന്നത് എളുപ്പമാണ്, ഒരു 2 രൂപ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് മറ്റേ ക്ലിനിക് പ്ലസിൻ്റെ ഒക്കെ ഒരു സാഷേ കിട്ടും, അതെടുത്ത് കഴുകാനായിട്ട് വലിയ ബുദ്ധിമുട്ടില്ല. നമുക്ക് ഈ പറഞ്ഞ പോലെ ബൾക്കായിട്ട് ഇത് വാങ്ങണ്ട, ചിലപ്പോൾ വീട്ടിനകത്ത് വാങ്ങിച്ച് വെച്ചേക്കുന്ന ഷാംപൂ എന്ന് എടുത്ത് ഉപയോഗിക്കാം. അങ്ങനെയൊക്കെ ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്. ഞാനിത് ഒരു കഴിഞ്ഞ 20 വർഷമായിട്ട് പല വണ്ടികളിലും എക്സ്പെരിമെൻ്റ് ചെയ്ത് പഠിച്ച കാര്യങ്ങളാണ്. ഇപ്പം അതുകൊണ്ട് ഒരിക്കലും തലയിൽ തേക്കുന്ന ഷാംപൂ യൂസ് ചെയ്യരുത്. അടുത്ത നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോപ്പിട്ട് കഴുകുക. അപ്പം സോപ്പിട്ട് തേക്കുമ്പോഴത്തേക്ക് എപ്പോഴും വണ്ടി നമ്മൾ വാഷ് ചെയ്യുമ്പം മേളിൽ നിന്ന് താഴോട്ടാണ് വാഷ് ചെയ്യേണ്ടത്, അല്ലാതെ താഴെ നിന്ന് മേളിലോട്ടല്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേളിൽ പൊടി അല്ലെങ്കിൽ ചെളി പിടിക്കാനുള്ള ചാൻസ് കുറവും താഴെ ചെളി പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ബൈക്കിലും അങ്ങനെ തന്നെ, ആദ്യം നമ്മൾ ടാങ്കിൽ നിന്ന് തുടങ്ങുക, സീറ്റിലോട്ട് പോവുക, ഹാൻഡിൽ, പിന്നെ അത് കഴിഞ്ഞ് ഫ്രണ്ട് മഡ് ഗാർഡ്, ഫോർക്ക്, എൻജിൻ കവർ, പിന്നെ ലാസ്റ്റായിട്ട് വേണം വീലിലേക്ക് ഇറങ്ങാൻ. ഓക്കെ, അപ്പം ഇതിനൊക്കെ പറ്റുമെങ്കിൽ വേറെ വേറെ തുണി ഉണ്ടെങ്കിൽ, അതായത് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന വാഷ്മിറ്റ് എന്ന് പറയുന്നത് ഇത് ഞാൻ കാറിന് മൊത്തത്തിൽ വേണ്ടി യൂസ് ചെയ്യുന്ന, ബൈക്കിന് വേണ്ടി വേറെ ഉണ്ട്. അപ്പം ഇതേപോലെ ഇതിന് പകരം നിങ്ങൾ തുണിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ പഴയ ടീഷർട്ട്, ബനിയൻ, അതൊക്കെ വണ്ടി കഴുകാൻ ബെസ്റ്റാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 2 തുണി സെപ്പറേറ്റ് ആയിട്ട് വയ്ക്കുക. വീല് കഴുകുന്ന തുണി ഒരിക്കലും നമ്മൾ ബോഡി കഴുകാൻ ഉപയോഗിക്കരുത്. കാരണം ഇപ്പം മിക്ക പുതിയ ബൈക്ക്സും വരുന്ന ഡിസ്ക് ബ്രേക്ക് വെച്ചിട്ടാണ്. അപ്പോൾ ഡിസ്ക് ബ്രേക്കിനകത്തേതായി ഈ കാണുന്ന കറുത്ത പൊടി കണ്ടില്ലേ, ഇതുപോലത്തെ പൊടി വരും. അപ്പോൾ ഈ പൊടി വരുമ്പോഴത്തേക്ക് ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫുള്ളായിട്ട് പെയിൻറ്റിനെ നല്ല രീതിയിൽ സ്ക്രാച്ച് ചെയ്യും, അത് ഈ കഴുകുന്ന തുണിയിൽ പിടിച്ചു കഴിഞ്ഞാൽ. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ഈ പറയുന്ന പോലെ വീല് കഴുകിയ തുണി വെച്ചിട്ട് വണ്ടി കഴുകിയോ തുടക്കുകയോ ചെയ്യരുത്. ഓക്കെ, അപ്പം സംഭവം മനസ്സിലായല്ലോ. ആദ്യം നമ്മൾ വണ്ടി ഒന്ന് ജസ്റ്റ് വെള്ളത്തിൽ മൊത്തത്തിൽ അങ്ങ് നനയ്ക്കും. നനച്ച് കഴിയുമ്പോഴത്തേക്ക് അത് കഴിഞ്ഞിട്ട് നമ്മൾ സോപ്പ് അപ്ലൈ ചെയ്യും. സോപ്പ് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഇപ്പം ഞാൻ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ സോപ്പ് ഡിസ്പെൻസർ ഉണ്ട്. അപ്പോൾ പ്രഷർ വാഷറിൽ തന്നെ കണക്ട് ചെയ്തിട്ട് അതിനെ മൊത്തത്തിൽ അങ്ങ് ഓടിക്കുമ്പോൾ സോപ്പ് മൊത്തത്തിൽ വരും. അപ്പോൾ ഒരു 2-3 മിനിറ്റ് ഞാൻ വിടും അത് മൊത്തം കൂടെ ഒന്ന് കുതിർന്ന് ഇളകാനായിട്ട്. അത് ഇളകി കഴിയുമ്പോഴത്തേക്ക് ഞാൻ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാഷ്മിറ്റ് വെച്ചിട്ട് ഞാൻ ഫുള്ളൊന്ന് തേക്കും. തേച്ച് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ പ്രഷർ വാഷർ വെച്ച് നന്നായിട്ട് ഉള്ള ആ സോപ്പ് അത്രയും കഴുകി കളഞ്ഞ് ഞാൻ ഒരു ഉണങ്ങിയ തുണി വെച്ച് തുടക്കുകയാണ് ചെയ്യുന്നത്. അതാണ് എൻ്റെ വണ്ടി കഴുകുന്ന പ്രോസസ്സ്. പിന്നെ ഈ ഞാൻ പറഞ്ഞ പോലെ മേളിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്, എന്നിട്ട് താഴോട്ട് പോകണം. അപ്പോൾ താഴോട്ട് പോകുമ്പോൾ ഏറ്റവും ലാസ്റ്റാണ്. അപ്പോൾ ഇവിടം വരെ, ഈ ലെവൽ വരെ നമുക്ക് കഴുകിയിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് താഴോട്ട് ചെയ്യുക. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴത്തെ പൊടി അല്ലെങ്കിൽ മേളിലോട്ട് വരുമ്പോൾ ഫുൾ വണ്ടി സ്ക്രാച്ചാവും. അപ്പം ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ മാത്രമല്ല, നമ്മൾ താഴോട്ട് പോകുമ്പം ബക്കറ്റിൽ നമ്മളെപ്പോഴും സോപ്പ് വെള്ളം കരുതുക. പിന്നെ 2 ബക്കറ്റ് വേണം. ഞാനെപ്പോഴും 2 ബക്കറ്റ്സ് വെച്ചിട്ടാണ് കഴുകുന്നത്. അപ്പോൾ 1 ബക്കറ്റിൽ ഞാൻ ഈ പറഞ്ഞ പോലെ തുടച്ച വാഷ്മിറ്റ് ഒന്ന് മുക്കിയെടുക്കും, എന്നിട്ട് വേറെ ബക്കറ്റിൽ വണ്ടി കഴുകുന്ന സോപ്പ് വെള്ളം കാണും. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്ക് ഒട്ടും സ്ക്രാച്ച് വരാൻ സാധ്യതയില്ല. 2 ബക്കറ്റിൽ ചെയ്യുക. അതായത് ഇപ്പം ഇവിടെയൊക്കെ ഒന്ന് ഞാൻ സോപ്പ് പതപ്പിച്ചിട്ട് തുടച്ചു. തുടച്ച് കഴിയുമ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തുണി എടുത്തിട്ട് ഞാൻ ഒരു സാധാരണ വെള്ളം നിറച്ചേക്കുന്ന ഒരു ബക്കറ്റിലിട്ട് മുക്കി പിഴിഞ്ഞിട്ട് വീണ്ടും ഈ സോപ്പ് നിറച്ചേക്കുന്ന ബക്കറ്റിനകത്ത് ആ തുണീൻ്റെ മുക്കി വീണ്ടും തുടയ്ക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ സ്ക്രാച്ച് വരത്തില്ല. അപ്പോൾ ഇനിയും നമ്മൾ കഥയൊക്കെ നിർത്തി വണ്ടി കഴുകുന്ന ഒരു ചെറിയൊരു ടൈം ലാപ്സ്, അത് കഴിഞ്ഞിട്ട് ഇതേപോലെയാണ് നമ്മൾ ബൈക്കും കഴുകേണ്ടത്. ഇങ്ങനെ കെയർ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടിയുടെ പെയിൻറ്റ് കുറച്ചുകൂടെ നാൾ ലാസ്റ്റ് ചെയ്യും, ഷൈൻ ചെയ്യും, അല്ലെങ്കിൽ ഒരുമാതിരി മങ്ങും. മങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഇനി നമുക്ക് വാഷിംഗ് ടൈം ലാപ്സിലേക്ക് പോകാം.
അപ്പം കഴുകി തുടച്ച് വൃത്തിയാക്കിയപ്പം കണ്ടോ സംഭവം ഇങ്ങനെയാണ് വണ്ടി കഴുകുമ്പോഴത്തേക്ക് കിട്ടുന്ന ഒരു സന്തോഷം. ഇപ്പം സത്യം പറഞ്ഞാൽ ഇതും കൊണ്ട് എവിടെയെങ്കിലും ഒരു യാത്ര പോകാൻ തോന്നും, പക്ഷേ എൻ്റെ ലഞ്ച് ബ്രേക്ക് കഴിയാറായി, അതുകൊണ്ട് ഞാൻ തിരിച്ച് പണിപ്പുരയിൽ കയറാൻ പോവാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇൻഫോർമേഷനിലായിരുന്നു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ വെച്ച് കാണാം. ബൈ.